നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാജ്യം ഓരോ ഘട്ടങ്ങളിലായി ഓരോ സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ ലോകം ചർച്ച ചെയ്യുന്നത് ഇത്തവണയും പൂർണ്ണ വിശ്വാസത്തോടെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് നേടാൻ സാധിച്ചില്ലെങ്കിൽ പ്ലാൻ ബി എന്താണെന്ന ചോദ്യത്തിന് അമിത്ഷാ ഷാ നൽകിയ മറുപടിയാണിപ്പോൾ ചർച്ചയാകുന്നത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത്തരമൊരു സാധ്യത കാണുന്നില്ലെന്നും ബി ജെ പിക്ക് പ്ലാൻ ബിയുടെ ആവശ്യമില്ലെന്നും അമിത്ഷാ പറയുന്നു അത്തരം സാധ്യതകളൊന്നും ഞാൻ കാണുന്നില്ല അറുപത് കോടി ഗുണഭോക്താക്കളുടെ ഒരു സൈന്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നു അവർക്ക് ജാതിയോ പ്രായമോ ഇല്ല ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചവർക്കറിയാം നരേന്ദ്രമോദിക്ക് നാനൂറ് സീറ്റ് നൽകാൻ എന്നാണ് അമിത്ഷാ പറയുന്നത് ബി ജെ പിക്ക് പ്ലാൻ ബി ഇല്ല പാർട്ടിയുടെ പ്ലാൻ എ എപ്പോഴും വിജയിക്കും പ്ലാൻ എ വിജയിക്കാൻ അറുപത് ശതമാനം മാത്രമുള്ളപ്പോഴാണ് പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ വൻ ഭൂരിപക്ഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എസ് സി എസ് ടി ഒ ബി സി സംവരണത്തിൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് വടക്ക് തെക്ക് വിഭജനം വളർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന ബി ജെ പിയുടെ ആരോപണത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുമെന്നാണ് അമിത്ഷായുടെ മറുപടി നമ്മുടെ രാജ്യം വിഭജന രാഷ്ട്രമാണെന്നാരെങ്കിലും പറഞ്ഞാൽ അത് വളരെ പ്രതിഷേധാർഹമാണ് ഈ രാജ്യത്തെ ഒരിക്കലും വിഭജിക്കാൻ അനുവദിക്കത്തില്ല കോൺഗ്രസ് പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയെയും വിഭജിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി കോൺഗ്രസ് പാർട്ടി ആ പരാമർശം നിഷേധിക്കുകയോ പ്രസ്താവന പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ അജണ്ട മനസ്സിലാക്കാൻ സാധിക്കും കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലെ സീറ്റിൽ ബി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നുവരാൻ പോകുന്നു ബി ജെ പിക്ക് അതിർത്തി സംരക്ഷിക്കാനും സാധാരണക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും നാനൂറ് സീറ്റ് ആവശ്യമാണ് എന്നാണ് അമിത്ഷാ ഷാ പറയുന്നത്